നമസ്കാരം, ഇൻസ്റ്റന്റ് റെസ്പോൺസിലേക്ക് സ്വാഗതം. ശബരിമലയിലെ ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് സുപ്രീം കോടതി പറയുകയും അത് കേട്ട പാതിരി കേൾക്കാത്ത പാതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്തു ചാടുകയും അയ്യപ്പന്റെ അടുത്തേക്ക് യുവതികളെ കയറ്റിവിടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പോലീസുകാരെ എത്തിക്കുകയും യുവതികളെ ലഭിക്കുന്നില്ലെങ്കിൽ പകരം എത്തിക്കാനായി ആക്ടിവിസ്റ്റുകളെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും കരയുകയും ചെയ്ത ഒരു ഭക്തൻ ഇന്നലെ രാത്രി മരണം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്നലെ സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി BJP സമരപ്പന്തലിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച വേണുഗോപാലൻ നായരാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. തീർച്ചയായും ഇത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുരോഗമന പക്ഷത്താണ് എന്ന് പരസ്യമായി പറയുകയും എന്നാൽ ഒരു യുവതിയെയും പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സർക്കാർ പാഠമായി കരുതേണ്ടതാണ്. വേണുഗോപാലൻ നായരുടെ ജീവന് ഏക ഉത്തരവാദി ഈ സർക്കാർ തന്നെയാണ്. ആ മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ അയ്യപ്പന് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് വലിയ പാപമാണ് എന്നും താൻ കൂടി ഉൾപ്പെട്ട സമൂഹം ആ പാപത്തിന് കൂട്ടുനിൽക്കുന്നതിൽ ഉള്ള പശ്ചാത്താപം കൂടി ചേർന്നാണ് മരണം അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങൾ മരിച്ചാൽ പോലും ആത്മാഹൂതി ചെയ്യുന്ന സാധാരണക്കാരെക്കുറിച്ച് നമുക്കറിയാം. അത്തരം മാനസികാവസ്ഥയുടെ വ്യക്തമായ പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നത്. പരീക്ഷയ്ക്ക് തോൽക്കുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് പോലെ തകർന്ന മനസ്സിന് എന്താണ് പരിഹാരമെന്ന് മനസ്സിന് പോലും അറിയാത്ത അവസ്ഥ. ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു തർക്കവുമില്ല പിണറായി വിജയനും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിനും തന്നെയാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ കോടതി വിധി മാനിക്കേണ്ടതാണ് എങ്കിൽ കൂടി അതിൻ്റെ പേരിൽ സർക്കാർ കാണിച്ച എടുത്തുചാട്ടവും ധൃതിയും ബഹളവുമൊക്കെ നഷ്ടപ്പെടുത്തിയതാണ് വേണുഗോപാലൻ നായരുടെ ജീവൻ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചുകൂടി മൃദുവായ മയപ്പെടുത്തിയ നിലപാടെടുക്കാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ അപേക്ഷ. ഈ എപ്പിസോഡിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത, ഇതിൻ്റെ പേരിൽ നാളെ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായ ഹർത്താൽ നടക്കുന്നു എന്നതാണ്. ഒരു പ്രതിഷേധ മാർഗമെന്ന നിലയിൽ ഹർത്താൽ നടത്തുന്നതിനോട് വിയോജിപ്പുള്ള വ്യക്തിയല്ല ഞാൻ. എന്നാൽ ആണ്ടിൽ 100 തവണയെങ്കിലും ഹർത്താൽ നടത്തണം എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന വാശി എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇങ്ങനെ ഹർത്താൽ നടത്തുന്നവരിൽ മുൻപിൽ നിൽക്കുന്നത് BJP ആണ് എന്നത് യാദൃച്ഛികമല്ല. 100 ഹർത്താലുകളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 40-50 ഹർത്താൽ നടത്തിയത് BJP ആയിരിക്കും. സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ കൂടി ജില്ലാടിസ്ഥാനത്തിൽ നിരന്തരമായി ഹർത്താലുകൾ നടത്തുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ തന്നെ ഇത് 2-ാമത്തെ ഹർത്താലാണ് തിരുവനന്തപുരംകാർക്ക് എന്ന് മറക്കരുത്. അത്രമേൽ ജനവികാരം അണപൊട്ടി നിൽക്കുമ്പോൾ, അത്രമേൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ, ഒരാളും തെരുവിലിറങ്ങാൻ പോലും ആഗ്രഹിക്കാതെ ആശങ്കപ്പെടുമ്പോൾ ഹർത്താൽ നടത്തുന്നതും അതുവഴി അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിക്കുന്നതും തെറ്റല്ല. എന്നാൽ നാളത്തെ ഹർത്താലുകൾ പോലെയുള്ളവ ജനങ്ങളോടുള്ള വെല്ലുവിളിയും ജനാധിപത്യത്തോടുള്ള കൊഞ്ചനം കുത്തലുമാണ് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. വേണുഗോപാലൻ നായർ കേരളത്തിൽ ഹർത്താൽ ഉണ്ടാവും എന്ന് കരുതിയിരുന്നെങ്കിൽ മരിക്കുകയേ ഇല്ലായിരുന്നു. കാരണം ഒരു ഈച്ചയെ പോലും നോവിക്കാതെ ജീവിക്കാൻ ആഗ്രഹിച്ച തികഞ്ഞ ഒരു അയ്യപ്പ ഭക്തനായിരുന്നു. തൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടെ കൂടെ ഇങ്ങനെ ഹർത്താലുകൾ നടത്താൻ അയ്യപ്പ ഭക്തർ വേഷം കെട്ടുമ്പോൾ അയ്യപ്പൻ പോലും വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. കാരണം ഹർത്താൽ നടത്തി ജനങ്ങളെ ബന്ദിയാക്കി ജനജീവിതം താറുമാറാക്കി ഈ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കി അല്ല പ്രതിഷേധിക്കേണ്ടത്. ഒരു ഹർത്താൽ നടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1000 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ സർവ വ്യവസായങ്ങളും സർവ വികസന പ്രവർത്തനങ്ങളും നിലയ്ക്കുകയാണ്.
ഒരു കടകളും തുറക്കുകയില്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുകയില്ല, ഒരു സർക്കാർ ഓഫീസുകളും തുറക്കുകയില്ല, ഒരു വാഹനവും നിരത്തിലിറങ്ങുകയില്ല, ഒരു കച്ചവടവും നടക്കുകയില്ല. പാല് വിൽക്കുന്നവരും പച്ചക്കറി വിൽക്കുന്നവരും ഇറച്ചി വിൽക്കുന്നവരുമായ സാധാരണക്കാർ അസാധാരണമായ രീതിയിൽ പെട്ടുപോവുകയാണ്. അവരുടെ ഒരു വർഷത്തെ ജീവിത സമ്പാദ്യം തന്നെ ഒരുപക്ഷെ ഒരു ദിവസത്തെ ഹർത്താൽ കൊണ്ട് ഇല്ലാതായെന്ന് വരാം. ആണ്ടിൽ 100 ഹർത്താലുകൾ നടക്കുമ്പോൾ ഒരു സാധാരണക്കാര കച്ചവടക്കാരന് അവൻ്റെ ജീവിതം ഇല്ലാതാവാൻ മറ്റൊന്നും തേടിപ്പോവേണ്ടതില്ല. വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ എത്രയോ വിദ്യാഭ്യാസ ദിവസങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. അക്കൂട്ടത്തിലാണ് ഹർത്താലിൻ്റെ പേരിലുള്ള നഷ്ടങ്ങൾ കൂടി. ഇത്രയധികം നഷ്ടം വരുത്തി വയ്ക്കുന്ന ഹർത്താൽ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടായിരുന്നെങ്കിൽ ആ നഷ്ടത്തിന് നമുക്കൊരു ന്യായീകരണം കണ്ടെത്താമായിരുന്നു. എന്നാൽ ഒരു ഹർത്താൽ കൊണ്ടും കേരളത്തിൽ ഇന്നേ വരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മറക്കരുത്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുക, 1000 ഹർത്താലുകൾ ഇവിടെ നടന്നിട്ടുണ്ടാവും. എന്നാൽ ഒരിക്കൽ പോലും ഹർത്താലിൽ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയവും ഒരു സർക്കാരും പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹർത്താൽ ഇല്ലാതാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് പൊതുപ്രവർത്തകർ കാണിക്കേണ്ടത്. ഒരു മനുഷ്യനെ ബന്ദിയാക്കി, ഒരു സമൂഹത്തെ നിശ്ചലമാക്കി, ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഇല്ലാതാക്കി ആയിരിക്കാൻ പാടില്ല പ്രതിഷേധിക്കേണ്ടത്. എത്രയോ സാധാരണക്കാരുടെ ജീവിതം ഒരു ദിവസം നിശ്ചലമാവുമ്പോൾ പൂർണ്ണമായും ഇല്ലാതായെന്ന് വരാം. സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടക്കുന്ന, അവസാന ദിവസം കാത്ത് എണ്ണിയിരിക്കുന്ന 100 ആളുകൾക്കാണ് നാളെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരുന്നത്. ഇത് ഭീരുത്വവും ഭീകരതയുമാണ്. ഇതിനെതിരെ കേരളീയ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉയരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഭഗവാൻ അയ്യപ്പൻ്റെ പേരിൽ തുടർച്ചയായി ഹർത്താൽ നടത്തുന്നത് തെമ്മാടിത്തരമാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൻ്റെ പേരിൽ 6 ഇതുവരെ സംഘപരിവാറുകാർ ഹർത്താൽ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം സർക്കാർ നിലപാടിൽ മാറ്റിയോ? എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? നാളത്തെ ഹർത്താൽ പ്രഖ്യാപിച്ച സംഘപരിവാർ നേതാക്കന്മാർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി അയ്യപ്പൻ്റെ പേരിൽ ഹർത്താൽ നടത്തുകയില്ല എന്ന് അവർ ശപഥം ചെയ്യേണ്ടിയിരിക്കുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയം സർക്കാരിൻ്റെ നിലപാട് തെറ്റാണ് എന്ന് ഉറക്കെ പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ ശബരിമലയുടെയും അയ്യപ്പൻ്റെയും പേരിൽ ഹർത്താൽ നടത്തുന്നത് സർക്കാർ കാണിച്ചതിനേക്കാൾ വലിയ തിന്മയും തെമ്മാടിത്തരവുമാണ്. ഇതിന് കേരളീയ സമൂഹം കൂട്ടുനിൽക്കരുത്. നന്ദി, നമസ്കാരം.